ലോകത്തെ തന്നെ കടുത്ത ഭീഷണിയിലാക്കിയ കൊറോണ എന്ന മഹാമാരി കാരണം തങ്ങളുടെ രാജ്യത്താകെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേര് മാത്രമാണ് മരിച്ചതെന്നാണ് ചൈന ആദ്യം വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ചൈനയിൽ കൊറോണ ബാധിച്ച് ഇതിൻ്റെ നാൽപ്പതിരട്ടിയോളം പേർ മരിച്ചുവെന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വുഹാനിൽ മാത്രം കൊറോണയെ പിടിച്ചു നിർത്താനും തലസ്ഥാനമായ ബീജിങ്ങിലേക്കും പ്രധാന വ്യാപാര നഗരമായ ഷെൻഗായിലേക്കും ഇത് പടരുന്നത് തടഞ്ഞു നിർത്താനും സാധിച്ചുവെന്നാണ് ചൈന അവകാശപ്പെടുന്നത് എന്നാൽ ഇതും പൂർണ്ണമായി ശരിയല്ല നവംബറിൽ വുഹാനിൽ കൊറോണ റിപ്പോർട്ട് ചെയ്ത ശേഷവും ജനുവരി ഇരുപത്തി മൂന്നിന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതുവരെ വുഹാനിൽ നിന്നും രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് ഗതാഗതം നിലനിന്നതിനാൽ ഇവിടെ നിന്നും വൈറസ് ബാധിതർ എത്തി വൈറസ് പടർത്തിയിട്ടില്ല എന്ന ചൈനയുടെ വാദം ഇതുകൊണ്ട് തന്നെ പൊളിയും മാർച്ച് പത്തിന് ചൈനീസ് പ്രസിഡന്റ് ജിൻ പിങ് വുഹാൻ സന്ദർശിക്കാനെത്തുമ്പോൾ ഇവിടം കൊറോണ രഹിതമായെന്ന് അദ്ദേഹത്തെ ബോധിപ്പിക്കാനായി ആശുപത്രികളിൽ ശേഷിച്ചിരുന്ന കൊറോണ രോഗികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്തുവെന്ന ആരോപണവും ചൈനയ്ക്കുമേൽ ഉയരുന്നുണ്ട് രോഗം പടർന്നു പിടിച്ച ഇടങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ച ജനങ്ങളെ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോയും ഈയിടയ്ക്ക് പുറത്തു വന്നിരുന്നു തുടക്കത്തിൽ ചൈന കൂടുതൽ സുതാര്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പ്രത്യാഘാതം ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുമെന്ന കാര്യം സ്ഥിരീകരിക്കാൻ ചൈന തയ്യാറായത് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്ത് രണ്ടു മാസത്തിന് ശേഷമാണ് എന്നത് മറ്റൊരു സത്യം ആ സമയം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ചൈനക്കാർ രോഗവും പേറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഡിസംബർ ഒന്നിനാണ് ആദ്യമായി ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കുന്നത് അഞ്ചു ദിവസത്തിനു ശേഷം രോഗിയുടെ മാർക്കറ്റുമായി യാതൊരു സമ്പർക്കവും പുലർത്താത്ത അൻപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യയ്ക്ക് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു ഡിസംബർ ഇരുപത്തി അഞ്ചിന് വുഹാനിലെ രണ്ട് ആശുപത്രികളിലെ ആരോഗ്യ ജീവനക്കാർക്ക് വൈറൽ ന്യൂമോണിയ കണ്ടെത്തി ഇവരെ ക്വാറന്റീൻ ചെയ്തു വളരെ പെട്ടെന്നാണ് വുഹാനിൽ രോഗികളുടെ എണ്ണം കുതിച്ചുയരാൻ തുടങ്ങിയത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് ചൈന ആരോഗ്യ സംഘടനയെപ്പോലും സമീപിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ഗുവാൻ സന്ദർശിച്ച ഡബ്ല്യു എച്ച് സംഘം വുഹാനിൽ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതായി ഉറപ്പിക്കുകയായിരുന്നു അപ്പോഴേക്കും വളരെ വൈകിപ്പോയി രോഗം റിപ്പോർട്ട് ചെയ്ത് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് അപ്പോഴേക്കും ചൈനയിൽ നിന്നും രോഗബാധിത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു കൊറോണയുമായി ബന്ധപ്പെട്ട് ചൈന മറച്ചുവെച്ച പല ഞെട്ടിക്കുന്ന സത്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ കൊറോണ മരണങ്ങൾ പരിധി വിട്ടതോടെ മരിച്ചവരെ ദഹിപ്പിക്കാൻ ക്രിമിറ്റോറിയങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം ബന്ധുക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ പോലും കാത്തു നിൽക്കാതെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി കത്തിച്ചു കളയുകയായിരുന്നു ചൈന വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്